ഓഫീസിൽ ഒരു മാറി നിൽക്കുമ്പോൾ ജൂനിയേഴ്സിനൊക്കെ പറയും, സാറ് ഇവിടെ പോകുന്ന രാവിലെ കോടതിയിലേക്ക് വരാതെ സാറ് 10 മണിയാകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ കോടതികളിലും ഒരു പരിധിവരെ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുക. ഒരേ സമയത്ത് നമ്മൾ പല വേഷം കിട്ടും, ആണും ആവും പെണ്ണും ആവും ട്രാൻസ്ജെൻഡറും ആവും. അത് അത് ഈ പ്രൊഫഷനോട് ചേർന്ന് വരുന്ന സംഗതിയാണ്. നമ്മുടെ ഈ ചെസ് ബോർഡിലൊക്കെ നിൽക്കുന്ന പോലെ എന്നെ തട്ടാൻ വേണ്ടിയാണ് മൂപ്പർ ഓരോ കരു നീക്കിയത്. ജീവിതത്തിൽ ഒരിക്കൽ പോലും സാധാരണ പൊതുപ്രവർത്തകർ CPM പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്താലും കോടതി പോലുണ്ട്. ഇദ്ദേഹം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, ഇന്നേ അവർ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് ഇപ്പം മനസ്സിലാകുന്നു. അദ്ദേഹത്തിന് ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം നീ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ പൊതുവേ നമ്മൾ കോടതിയിലൊരു ഡെക്കോറം പ്രകാരം നമ്മൾ എതിർഭാഗത്തിലവർ നീ എന്ന് ഉപയോഗിക്കൂല. അപ്പം ചാക്കോച്ചൻ പറഞ്ഞു, അതൊന്നും സിനിമയല്ലേ, നിങ്ങളെന്തിനാ സാധാരണ കോടതിയല്ലല്ലോ. 10-50 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഞാൻ സിനിമയിൽ ചാൻസൊക്കെ പോയി നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞാലുണ്ടാകുന്നൊരു നാണക്കെടുപ്പ്, ആരും അറിയാതെ വീട്ടിലോ ഓഫീസിലൊന്നും പറയാതെ തലയിൽ മുണ്ടിട്ടൊക്കെ പോകുന്നത്. വെൽക്കം ടു ഓൺ എയർ വിത്ത് മീനാക്ഷി. സോ ഇന്ന് ഓൺ എയറിൽ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരു മജിസ്ട്രേറ്റും അഡ്വക്കേറ്റുമാണ്. അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ടുപേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഒരാൾ റിയൽ ലൈഫിൽ ശരിക്കും അഡ്വക്കേറ്റ് ആട്ടോ. നാ താൻ കേസ് കൊട് എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എന്നെ ഇന്ന് ജോയിൻ ചെയ്യാണ് സിനിമയിൽ രണ്ട് പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത കുഞ്ഞികൃഷ്ണൻ മാഷും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ഷുക്കൂർ. രണ്ടുപേർക്കും വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സോ ഞാൻ നേരത്തെ പറഞ്ഞത് സാറ് റിയൽ ലൈഫില് ഒരു പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും അതേപോലെ തന്നെ ഒരു ഹിന്ദി ടീച്ചറും ഒക്കെയാണ്. പക്ഷെ സാർ ശരിക്കും റിയൽ ലൈഫിൽ അഡ്വക്കേറ്റ് ആണ്. അപ്പം സിനിമയായിട്ട് രണ്ടുപേർക്കും ഇതിന് സാറിന് നാടകമൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. സാറിന് എങ്ങനെയാണ്, അങ്ങനെ എന്തെങ്കിലും തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ഇല്ല? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സിനിമയിലേക്ക് വന്നെത്തിപ്പെട്ടത്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും, മാഷ്ക്ക് സിനിമയായിട്ട് ഒരു ബന്ധമില്ല, വലിയ നാടക പ്രവർത്തകനാണ്. ശരിക്കും ഈ സിനിമയിൽ സാധാരണ ഓഡീഷനൊക്കെ വിളിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുന്ന ആൾക്കാരല്ല. എനിക്കൊരിക്കലും സിനിമയിൽ അഭിനയിക്കേണ്ട ഒരാളാന്ന് തോന്നിയിട്ടേ ഇല്ല. അപ്പം ഞങ്ങളുടെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഈ സിനിമയുടെ ഓഡീഷൻ പരസ്യം വന്നപ്പോൾ അവിടെ പോയി. അദ്ദേഹത്തിൻ്റെ പേര് രാജമോഹൻ എന്നാണ്, പക്ഷെ അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് രാജേഷ് മാധവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ, നിങ്ങളുടെ ബാറിൽ ഇതിന് പറ്റിയ ഒരാളുണ്ടെങ്കിൽ വക്കീലുമാരെ കൂടുതൽ ആരെങ്കിലും സജസ്റ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞ്, ഞാൻ അവർ പറഞ്ഞു കൊണ്ട് നിൻ്റെ പേരാണ് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ നിൻ്റെ പേര് പറയേണ്ടി പറഞ്ഞു. അപ്പോഴെനിക്ക് മടിയുണ്ടായിരുന്നു. രണ്ട് കാരണങ്ങളും, ഒന്ന് ഞാൻ മോശമില്ലാത്ത തിരക്കില്ല ഒരു വക്കീലാണ്, ഓഫീസ് വിട്ട് പോകാന്ന് പറഞ്ഞ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. രണ്ട്, പോയാൽ തന്നെ ഈ 10-50 വയസ്സ് കഴിഞ്ഞ ഒരാൾ ഞാൻ സിനിമയിൽ ചാൻസൊക്കെ പോയി നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞാലുണ്ടാകുന്ന ഒരു നാണക്കെടുപ്പ്. അപ്പം പക്ഷേ രാജ്മോഹൻ വക്കീൽ ഭയങ്കരമായി നിർ കമ്പല്, നീ എന്തായാലും പോകണം, എനിക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞ്. അപ്പം പിന്നെ സീനിയറായ ഒരാൾ പറയുന്നില്ല പറഞ്ഞിട്ട് പോയി നോക്കിയതാണ്. പോയപ്പോൾ അവർ ആദ്യം രാവിലെ പോകാനായിരുന്നു പറഞ്ഞിരുന്നത്. രാവിലെ എന്തായാലും ഒന്നും പറ്റില്ല, കോടതി പോകാതിരിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് വൈകിട്ട് ആരും അറിയാതെ വീട്ടിലോ ഓഫീസിലൊന്നും പറയാതെ തലയിൽ മുണ്ടിട്ടൊക്കെ പോകുന്നത് പോയതാണ്. അവിടെ എത്തിയപ്പോൾ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ട് ഈ റോളിനൊക്കെ വേണ്ടി വന്നവർ. അപ്പോൾ വക്കീൽ സാർ എന്താ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ഒരാളെ കാണാൻ വന്നതാണ്, എന്നിട്ടും ചാൻസിന് വേണ്ടി വന്നാന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ അവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ. ഒരു 3 കാര്യങ്ങൾ എന്നോട് ചെയ്യാൻ പറഞ്ഞു. ഒന്ന്, ക്ലയന്റ് ഇന്റർവ്യൂ. ഓഫീസിലേക്ക് ഒരു ക്ലയന്റ് വന്നാൽ വക്കീൽ എങ്ങനെ ഡീൽ ചെയ്യുക. രണ്ടാമത്തത്, ഒരു സാക്ഷിക്കൂട്ടിലെ ഒരു സാക്ഷിയെ വക്കീൽ എങ്ങനെ ക്രോസ് എക്സാമിനേഷൻ നടത്തുക. 3rd കാര്യം, ഒരു കേസ് കഴിഞ്ഞാൽ സബ്മിഷൻ എന്താണ് ആർഗ്യുമെന്റ് സമയത്ത് വക്കീൽ പറയുക. ഈ 3 കാര്യം ചെയ്യാൻ പറഞ്ഞു. ഒരു 10-20 മിനിറ്റ് എടുത്തു. ഞാൻ ഇതിനൊക്കെ വലിയൊരു പ്രയാസമുള്ള കാര്യമല്ല, എത്രയോ വർഷമായിട്ട് 26 വർഷമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് വളരെ അനായാസേന ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരാഴ്ച മറ്റോ കഴിഞ്ഞപ്പോഴാണ് രാജേഷ് വിളിച്ച് പറയുന്നത്, ഇങ്ങനെ ഒരു കുറച്ച് 10-15 ദിവസം ലീവ് എടുക്കേണ്ട ഒരു ഓഫീസിൽ നിന്ന്, അപ്പോൾ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാം, അപ്പോഴും ഉറപ്പില്ല. അതിനുശേഷം റിഹേഴ്സൽ ക്യാമ്പിന് പോയ ശേഷമാണ് വീട്ടുകാരൊക്കെ പറഞ്ഞത്. ഞാൻ ഓഫീസിൽ ഒരു മാറി നിൽക്കുമ്പോൾ ജൂനിയേഴ്സിനൊക്കെ പറയും, സാറ് ഇവിടെ പോകുന്ന രാവിലെ കോടതിയിലേക്ക് വരാതെ സാറ് 10 മണിയാകുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നത് എന്തൊരു പ്രശ്നം വരും. അങ്ങനെയാണ് അവർ പറയേണ്ടി വന്നത്. അങ്ങനെയാണ് ഇതിൽ എത്തിപ്പെട്ടത്. മാഷ് പറയും, മാഷിന്റെ വേഷം ഭയങ്കരമായിട്ട് ജനശ്രദ്ധ നേടി, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത ഒരു വേഷമാണ്. അപ്പം എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആയ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടുള്ള മാഷ് ഒരു അഭിനേതാവായ സംഭവിച്ചു പോയി? എങ്ങനെയോ അത് ശുക്കൂർ വക്കീൽ പറഞ്ഞവരെ കാസ്റ്റിംഗ് കോള് നമ്മളെ
ഉണ്ണിരാജ് അതുപോലെ തന്നെ തടിയമൂല സ്കൂളിൽ ഒരു അധ്യാപകനുണ്ട് അരുൺ മാഷ്, അദ്ദേഹം ഒരു സിനിമാ ഭ്രാന്തനാണ്. എല്ലാ കാസ്റ്റിംഗ് കോളും കണ്ടാലും പോവും, ഓഡീഷന് പോവും. ഇപ്പം എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഓഡീഷന് പോകണമെന്ന്, പക്ഷെ ഞാൻ അതിൽ താല്പര്യം കാണിക്കാറ്. ഉണ്ണിരാജ് വളരെ നിർബന്ധം പറഞ്ഞു പോകണം. അങ്ങനെ ഉണ്ണിരാജ് പറഞ്ഞ് കാസ്റ്റിംഗ് കോളിൽ പോയത്. പോയപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവർ ഓഡീഷൻ നടത്തി, പിന്നീട് പ്രീ ഷൂട്ടിൽ പങ്കെടുത്തു. അപ്പോഴാണ് അറിയുന്നത് ഞാൻ ജഡ്ജിയാണെന്ന്. അതുവരെ അറിയില്ല, ഒന്നും അറിയില്ല, ഒന്നും അറിയില്ല. സാധാരണ ഒരു ഹോട്ടലിലോ അങ്ങനെ എന്തൊക്കെ ചായ കൊണ്ട് കൊടുക്കുന്ന റോളായിരിക്കും. ഇത് ഒരു ലഡു കൂട്ടിയ അവസ്ഥയാണ്. ഈ വേഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇത് ചെയ്യാൻ നേരം അല്ലെങ്കിൽ അഭിനയിച്ചോണ്ടിരിക്കാൻ നേരം ഇത്രയും അടിപൊളിയാകും എന്ന് ഒന്നും ഒരു പ്രതീക്ഷയുണ്ടായില്ല. പക്ഷെ കൂടെയുള്ളവർക്ക് ഞങ്ങൾക്ക് അറിയരുത്, ഇവരെല്ലാരും റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഓരോരാളും പറയും. ക്യാമറാമാനായാലും മറ്റൊരു അതിൻ്റെ സഹായികളായാലും മേക്കപ്പ് മാനായാലും ഓരോ പറയും, മാഷ് നന്നായി ചെയ്യുന്നുണ്ട്, നല്ല അഭിപ്രായം, ഇത് കഴിഞ്ഞാൽ വളരെ നല്ല. ഞാനും പറയില്ല, ഷുക്കൂർ വക്കീലും പറയാം, എല്ലാവരും പറയില്ല, ഗംഗാരം വക്കീലും എല്ലാവരും ഓരോരാളും പറയാറുണ്ട് നല്ല നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും അത് നന്നായി എന്നൊരു തോന്നലല്ല എനിക്കുള്ളത്. അങ്ങനെയല്ല, ഞാനിത് ഇത്രയും ചെയ്തൊരു തോന്നൽ എനിക്ക് ഇല്ലാതെ. ആളുകൾ പറയുന്നത് കണ്ടിട്ടാണ് ഇങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഏയ്, എല്ലാരും പറയണ എന്താ അറിയോ, നായകന്റെ ഒപ്പം നിന്ന് കസറിയ വേഷമാണ്, ഒപ്പത്തിനോടൊപ്പം നിന്നിട്ട് ഇതായിരുന്നു. സാറേ, എത്ര നമ്മള് ഇപ്പം റിയൽ ലൈഫില് പ്രാക്ടീസ് ചെയ്ത്, ഇപ്പൊ എന്നോട് പറയാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന ഒരു സീനിയർ സിനിമയിൽ ചെയ്യുന്നത്, അയ്യോ ഇത് സിനിമയിൽ നിന്നിട്ട് അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കാണല്ലോ, പിന്നെ ഇത്രയും ആൾക്കാരൊക്കെ നിൽക്കുന്നു, അപ്പൊ നമുക്കൊരു ഇത് വരും. അപ്പൊ ഇത്രയും നാളുകളുടെ അങ്ങനെ ഒരു സ്ക്രീൻ ഫേസ് ചെയ്യാത്ത ഒരാളെന്നുള്ള നിലയില് അപ്പൊ എന്തെങ്കിലും ഒരു ഒരു ഇത് തോന്നിയിരുന്നു? ഇല്ല ഇല്ല, ഒന്ന് സ്ക്രീൻ, ഞാൻ ഈ ടി വി ചാനലിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് സ്ക്രീൻ ഒരു വിഷയമായിരുന്നില്ല. പിന്നെ നമ്മളൊരു ഈ വക്കീൽ പണി എന്ന് പറയുന്നത്, ഈ അഭിഭാഷക വൃത്തി എന്ന് പറയുന്നത് ഒരു അഭിനയ പരിപാടിയാണ്. നമ്മളിപ്പോൾ കോടതികളിലും ഒരു പരിധിവരെ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുക. നമ്മൾ ഓരോ ഒരു ഒരു ഇപ്പോൾ 11 മണിക്കാണ് ലോവർ കോർട്ടിലെ നമ്മുടെ ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് എന്ന് പറയുക, നമ്മുടെ കോടതിയിൽ സമയമൊക്കെ നിശ്ചയിക്കുന്ന നിയമം, അത് പ്രകാരം 11 മണിക്കാണ് സാധാരണ നമ്മുടെ സബോർഡിനേറ്റ് കോടതി, ജില്ലാ കോടതിക്ക് താഴെയുള്ള കോടതികൾ പ്രവർത്തനം തുടങ്ങുക. ഈ 11 മണിക്ക് നമ്മളെ കയ്യിൽ ഒരു 5-ഓ 6-ഓ അല്ലെങ്കിൽ 10-ഓ ഫയൽ ഓരോ വക്കീ സാധാരണ കുറച്ച് പ്രാക്ടീസിലെ വക്കീലന്മാരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഒരു കേസിൽ നമ്മൾ ഹാജരാകുന്ന പ്രതിക്ക് വേണ്ടിയാണെങ്കിൽ തൊട്ടടുത്ത കേസിൽ നമ്മൾ വാദിക്ക് വേണ്ടി ഹാജരാകും. അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ പല വേഷം കിട്ടും, ആണുമാവും പെണ്ണുമാവും ട്രാൻസ്ജെൻഡറും ആവും. അത് അത് ഈ പ്രൊഫഷനോട് ചേർന്ന് വരുന്ന സംഗതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അഭിനയിക്കുക എന്ന് പറഞ്ഞൊരു ഒരു സാഹചര്യം ഇല്ല. നമ്മൾ പിന്നെ ഈ ആൾക്കാർ നമ്മളോട് ഇതിൽ പിന്നെ ആകെ ഉള്ളത്, കോടതിയിൽ ഞാനാണ് എൻ്റെ മാസ്റ്റർ, ആ കേസിൽ എന്ത് പറയണം തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരി ഞാനാണ്, എനിക്ക് തീരുമാനിക്കാം ഇന്നത് പറയണം ഇന്ന് പറയണ്ട. അതിപ്പം മാത്രമല്ല, ഓരോ കേസ് കഴിയുമ്പോൾ ഞാൻ സ്വയം ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം ഒരു 5 കൊല്ലം മുമ്പ് കേസ് നടത്തുന്ന രീതിയിലായിരിക്കുമല്ലോ ഞാൻ ഇപ്പം കേസ് നടത്തുക. അപ്പം ഇത് അതിൽ ഓരോ ദിവസവും എനിക്ക് വരുന്ന വീഴ്ചകൾ തിരുത്തി തിരുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുക. സിനിമയിൽ റീടേക്ക് ഇല്ല, ഐ മീൻ റീടേക്ക് ഉണ്ട്, കോടതിയിൽ അത് സാധിക്കില്ല. അപ്പം സിനിമയിൽ സംവിധായകൻ പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പം അത് ഭംഗിയായി നടത്താൻ, അപ്പം സംവിധായകൻ സാധാരണ നമ്മുടെ ഈ കേസ് ഈ സിനിമയിൽ ഒരു പരിധിവരെ നമുക്ക് വലിയ സ്വാതന്ത്ര്യം തന്നിരുന്നു, ഡയലോഗ് പറയുന്നതിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ രീതി. പിന്നെ ഈ ഈ പ്രൊഫഷണലിനായതുകൊണ്ട് കേസിൻ്റെ ഒരു കേസ് മുന്നോട്ട് പോകുന്നത് ഈ ക്രോസ് എക്സാമിനേഷനാണ്. ഇപ്പം അതിൻ്റെ സിനിമയുടെ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഞാൻ ചെയ്യുന്ന സംഗതി കൊണ്ട് ആ കേസ് മുന്നോട്ട്. അപ്പം അതിനാവശ്യമായ രീതിയിൽ ഇന്നാണ് സംഗതി അതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു തരുകയും പിന്നീട് നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു അധികാരം ഡയറക്ടറും നമുക്ക് തന്നിരുന്നു. അത് വലിയ തോതിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേടി എന്നുള്ളൊരു സംഗതി ഇല്ലാതിരിക്കാൻ കാരണം ഞാൻ പറഞ്ഞതുപോലെ സ്ഥിരമായി ചെയ്യുന്ന ഒരു തൊഴിൽ. പിന്നെ അതിന് മുമ്പിൽ ക്യാമറ എടുപ്പ് ഒരു മനുഷ്യരായിട്ട് കോടതിയിലുണ്ടാവും, ഈ കോടതിയിൽ നമ്മുടെ സഹ അഭിഭാഷകരുണ്ടാവും, സാക്ഷി കൂട്ടിലുണ്ടാവും, പ്രതിപ്പുറത്തുണ്ടാവും. അപ്പോൾ ഈ ക്യാമറ എന്നൊരു സംഗതി മാത്രമേ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. അത് നമ്മൾ അവഗണിക്കാൻ തീരുമാനിച്ചാൽ, ക്യാമറ ഇല്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്കത് ഈസിയായി ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഇപ്പോഴത്തെ അനുഭവം കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. പിന്നീട് ആ പ്രീ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ഒന്ന് കോടതിയിൽ പോയി കാണുന്നത് നല്ലതാണ്, രതീഷ് ബാലേഷ് പൊതുവാളും അതുപോലത്തെ സുധീഷ് ഗോപിനാഥ്, രാജേഷ് മാധവനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഷുക്കൂർ വക്കീലും ഗംഗാരം വക്കീലും പറഞ്ഞു എന്തായാലും നിങ്ങൾ വാ ഒരു ദിവസം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബെഞ്ചിലിറക്കും പുഷ്പയും
അതുപോലെ തന്നെ ടു ദുർഗാ പ്രസാദ് അവർ പറഞ്ഞു വാ, അവര് പോയി കണ്ടിരുന്നു, അവര് പോയി കണ്ടു, പക്ഷെ ഞാൻ മാത്രം പോയില്ല, കാണാൻ പോയില്ല. കാണാൻ പോയിരുന്നുവെങ്കിൽ ചിലപ്പോ ഇതായിരിക്കൂല സംഭവം. കാണാൻ പോയിരുന്നത് നന്നായിരുന്ന ഇപ്പൊ തോന്നുന്നു. മീനാക്ഷി, ഇത് മാഷ് വരാതിരുന്ന നന്നായെന്ന് വെച്ചാല് റിയൽ കോടതിയില് മജിസ്ട്രേറ്റ് അങ്ങനെയല്ല, ഇത്രയും അങ്ങനെ പറയാം, ഒരു പരിധിക്കപ്പുറത്ത് പറ്റൂല. നമ്മളിപ്പോ അതില് ഈ ബദാമൊക്കെ എടുത്ത് എറിയുന്ന സീനുണ്ട്, ഈ തീരെ അശ്രദ്ധായിട്ട് പറയുന്നുണ്ട്, പിന്നെ ഭയങ്കര പക്ഷപാതിയാണ് അദ്ദേഹം. ഈ എന്നോട് ഭയങ്കര ശത്രുതയിലാണ് കോടതിയിൽ. മൂപ്പര് നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ട് രാജീവൻ ശരിയാണ്, ഷുക്കൂർ തെറ്റാണ്. അതനുസരിച്ചിട്ട് മൂപ്പർ ബാക്കി കരുക്കൾ നീക്കുകയാണ്. നമ്മുടെ ഈ ചെസ് ബോർഡിലൊക്കെ നീക്കുന്ന പോലെ എന്നെ തട്ടാൻ വേണ്ടിയാണ് മൂപ്പർ ഓരോ കരു നീക്കി വെക്കുന്നത്. പക്ഷെ അത് കോടതിയിൽ പറ്റൂല. കോടതിക്കിപ്പം മജിസ്ട്രേറ്റുമാർ മനുഷ്യനാണ്, പ്രജുഡീസ് ഉണ്ടാവും, എങ്കിൽ പോലും അത്ര പ്രത്യക്ഷത്തിൽ കാണിക്കാൻ കഴിയില്ല. അപ്പം മൂപ്പർ കോടതിയിൽ വന്ന് ഒന്നോ രണ്ടോ ദിവസം കോടതി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായി ഫ്ലോപ്പ് ആകുമായിരുന്നു. കാരണം മൂപ്പർ മനസ്സിൽ കോടതി വരുത്തി. ജീവിതത്തിൽ ഒരിക്കൽ പോലും സാധാരണ പൊതുപ്രവർത്തകർ, സി പി എം പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്താലും കോടതി പോലുണ്ട്. ഇദ്ദേഹം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്, ഇന്നേ അവർ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് ഇപ്പം മനസ്സിലാകുന്നു. സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടല്ലേ. എങ്കിലും അത് കാണാഞ്ഞത് കൊണ്ട് സാറിന്റെ സ്വന്തമായത്. പിന്നെ ഇതില് അല്ല, പക്ഷെ നമ്മുടെ ഡയറക്ടർ ഒരു വലിയ സ്വാധീനമുണ്ട്, എങ്ങനെ ചെയ്യണമെന്ന് ഡയറക്ടർ കൃത്യമായി. ഒരു കഥാപാത്രത്തെ അല്ല, ഒരു കഥാപാത്രം എങ്ങനെ വേണമെന്ന് കൃത്യമായ ഒരു സ്കെച്ച് ഡയറക്ടറുടെ മനസ്സിലുണ്ട്. അത് ആ അദ്ദേഹം വിചാരിച്ച സംഗതി പുറത്തു വരുന്നവരെ ആളെ കൊണ്ട് അധ്വാനിപ്പിക്കും, ഒരു ദയം കാണിക്കൂല. രാത്രി 9 മണിക്കൊക്കെ മാഷാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, 9 മണിക്ക് 10 മണിക്കൊക്കെ. ഗംഗാരം വക്കീൽ രാത്രി 1 മണിക്കൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കുഞ്ചാക്കോൻ്റെ 1 മണിക്കൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ അതിപ്പോൾ ഒരു എനക്ക് തോന്നുന്നു ഒരു സീന് നമ്മുടെ രാജേഷ് കോണിപ്പടിയിൽ നിന്ന് വീഴുന്ന സീൻ, അത് 40 പ്രാവശ്യം അവരുടെ ടേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ ഡയറക്ടർ അക്കാര്യത്തിൽ കാണിച്ച അദ്ദേഹത്തിന്റെ മനസ്സ് തോന്നുന്ന കാര്യം എനിക്കത് ഈ കോടതി രംഗങ്ങളിൽ അത്ര ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഒന്ന് പ്രസന്റേഷൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആളാ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ്. ഇപ്പം നമ്മൾ വേറെ റോളിലാണ് ഞാൻ അഭിനയിക്കുന്നത്, ചിലപ്പോൾ അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇതൊരു എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഭയങ്കര ഫ്രീഡം എനിക്ക് തന്നിരുന്നു, വലിയ എന്നെ വലിയ ബുദ്ധിമുട്ടിക്കുന്ന ലൈനിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും ഡെബ്യൂ മൂവി ആയതുകൊണ്ട് ഇപ്പം സിനിമയിലെ നമ്മളെ ക്യാരക്ടേഴ്സിനെ രണ്ട് പേരെ ക്യാരക്ടേഴ്സിനെ പ്രേക്ഷകർ സ്വീകരിച്ചു. ഇനി പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ആഗ്രഹം. ഇപ്പൊ രണ്ടുപേരും കാസർഗോഡുകാരാണ്, ഫാമിലി ഒക്കെ എന്ത് ചെയ്യുന്നു? പക്ഷേ എന്റെ ഭാര്യ ടീച്ചറാണ്, മോൻ മർച്ചന്റ് നേവിയിലാണ്, രണ്ടാമത്തെ മോൻ ചെന്നൈയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇവരൊക്കെ എന്ത് പറഞ്ഞു ഇങ്ങനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ? നല്ല അഭിപ്രായം, അവരിത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. ഇല്ല, അച്ഛൻ എന്തെങ്കിലും ചെറിയ റോളായിരിക്കും. ഇപ്പോൾ ടീച്ചർ കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞത്, ഞാൻ എൻ്റെ പഞ്ചായത്തിലോ എൻ്റെ വാർഡിലോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോടോ സിനിമയിൽ അഭിനയിക്കാൻ വന്ന കാര്യം പറഞ്ഞിട്ടില്ല. ആ അത് ടീച്ചർ ഇറങ്ങിയപ്പോൾ നാളെ അറിയാൻ തുടങ്ങി. ടീച്ചർ ഇറങ്ങിയ സമയത്ത് അതിൽ ആ ജഡ്ജിൻ്റെ റോള് കണ്ടപ്പോൾ ജഡ്ജിയാണോ എന്ന് ചോദിച്ചു, അതേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡയലോഗ് ഉണ്ടാവും അല്ലേ, അടുത്ത ചോദ്യം അതായിരുന്നു. ഞാൻ അതേ ഉണ്ടാവും പറഞ്ഞു. പക്ഷെ പിന്നീടാണ് സിനിമ കണ്ടപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് നല്ല കഥാപാത്രമാണ്. നാട്ടിൽ എല്ലാ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ ക്ലബ്ബുകൾ, വായനശാലകൾ, കുടുംബശ്രീ പ്രവർത്തകർ ദിവസമൊക്കെ സ്വീകരണമാണ്, 4-5 സ്വീകരണം ഉണ്ട് ദിവസം. ഒരു ദിവസം ഞാൻ എവിടെയെല്ലാം പോയാലും വരുമ്പോൾ നമ്മൾ വണ്ടി എന്ന് പറഞ്ഞു ഓരോ ആളും വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഗൾഫിൽ നിന്ന് അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി അവരെ കാണൂല എന്ന് തോന്നിയതാ, പക്ഷെ അവരിപ്പോ വീഡിയോ കോളിൽ വരുന്നു. കുട്ടികൾക്ക് ഭയങ്കര അഭിമാനം. ആ ടീച്ചറിന്റെ താഴെ കമന്റ്സിന് മൊത്തം സാറിന്റെ സ്റ്റുഡൻസിന് അറ്റൻഡൻസ് എടുക്കാൻ പറ്റും, അതേപോലെ എല്ലാവരും കയറിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ പഠിപ്പിച്ച മാഷാണ്, ഞാൻ കാസർഗോഡ് കാരണം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ എഴുതിയിട്ടുണ്ട്. സാധാരണ ടീച്ചർമാര് കുട്ടികളെ പറ്റിയിട്ടല്ലേ പ്രൗഡ് ആവുക, അപ്പൊ നേരെ തിരിച്ച് കുട്ടികളും മാഷിനെ ഓർത്തിട്ട് പ്രൗഡ് ആവണം. നല്ല സന്തോഷം. ഇനി അഡ്വക്കേറ്റിന്റെ വീട്ടില് സാറിന്റെ വീട്ടിലായിരിക്കും? എനിക്ക് വൈഫ് അവര് യൂണിവേഴ്സിറ്റി അധ്യാപികയാണ്, നേരത്തെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ ഷീന ഷുക്കൂർ. മൂത്ത മോള് ഡൽഹിയിൽ സുപ്രീംകോർട്ടില് സുപ്രീംകോർട്ട് ജഡ്ജിന്റെ കൂടെ അഡ്വക്കേറ്റ് ലോ ക്ലർക്കായി വർക്ക് ചെയ്യുന്നു അവള്, ജാസ്മിൻ. രണ്ടാമത്തെ മോള് പി ജിക്ക് ചെന്നൈയിൽ പഠിക്കുന്നു ജെബിൻ. മൂന്നാമത്തെ മോള് KVയിൽ കേന്ദ്രീയ വിദ്യാലയ കാഞ്ഞങ്ങൾ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. കുട്ടികൾക്കും ഭാര്യക്കൊക്കെ സന്തോഷം തന്നെ.
ഏറ്റവും സന്തോഷം ഇളയ മോൾക്ക് തന്നെയാണ്. സ്വാഭാവികമായിട്ട് അവള് ആ പ്രായമാണല്ലോ, മൂത്തവർക്ക് പിന്നെ അവർ കുറച്ചും കൂടെ വലിയ ആൾക്കാരായില്ലേ. ഇളയ മോള് അവളെ ഫ്രണ്ട്സ് അവരൊക്കെ ഇൻസ്റ്റയിലൊക്കെ ദിവസം മെസ്സേജ് ആക്കും. അപ്പൊ ഇങ്ങനെ ഉപ്പ ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്, മറ്റേ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്ക്. പിന്നെ എനിക്ക് ഉപ്പുണ്ട്, ഉപ്പാക്ക് ഇപ്പോൾ ഒരു 80-82 വയസ്സായി. ഉപ്പ പുറത്തൊക്കെ കാണില്ല, ഉപ്പാക്ക് ആ സിനിമ കാണുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ അതിന് എന്താ വഴിയെന്ന് ഇങ്ങനെ അറിയില്ല. അല്ല, ഉപ്പാക്ക് ഇങ്ങനെ പുറത്തൊന്നും യാത്ര ചെയ്യുന്നത്, മുട്ടുവേദനയുണ്ട്, ഷുഗർ ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചനോട് പറഞ്ഞത്, അല്ല ഉപ്പ പയ്യനുണ്ട്, അപ്പം ഉപ്പ പറഞ്ഞ് സിനിമ ഉപ്പാനെ സിനിമ കൂട്ടിക്കൊണ്ടോണുന്നുണ്ട്. പിന്നെ എൻ്റെ ബ്രദറാണ് തൊട്ട് താഴെയുള്ള ബ്രദർ ദുബൈയിലാണ്. അപ്പം ഭയങ്കര ആഘോഷത്തിലാണ്. അപ്പം ഇവൻ്റെ ഭയങ്കര നിർബന്ധം അവനിങ്ങനെ ഈ 20 അടുത്ത ആഴ്ച ദുബൈയിലേക്ക് എന്തായാലും പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഈ ഓഫീസ് വിട്ടുപോകാനില്ല വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവനിങ്ങനെ ഇന്ന് ഞാൻ വാഷോ ട്രെയിൻ ഞാൻ വരും പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധം അവന്. അവനാണ് ശരിക്കും എൻജോയ് ചെയ്യുന്നത്, അവനും അവൻ്റെ മക്കളും 4 ആൺകുട്ടികളാണ് അനിയന്. അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സന്തോഷത്തിലുള്ളത്. സിനിമ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ കൂടെ ചാക്കോച്ചൻ വിളിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നോ? അല്ലേ, ഏറ്റവും ചാക്കോച്ചൻ പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പാർട്ടല്ലേ. ഏറ്റവും സന്തോഷം ജയസൂര്യ വിളിച്ചിരുന്നു. അദ്ദേഹത്തെ വിളി ആദ്യം എനിക്ക് മനസ്സിലായില്ല, ജയസൂര്യ ഞാൻ ഇങ്ങനെ ഒരു കക്ഷി എനിക്ക് ഇല്ലല്ലോ എന്നില്ലായിരുന്നു. ജയസൂര്യ എന്ന പേരിൽ ഒരു ക്ലയന്റ് എനിക്ക് ഇല്ലല്ലോ എന്നില്ലായിരുന്നു അല്ലെ ആദ്യത്തെ ജയസൂര്യാണെന്ന് പറഞ്ഞപ്പോ. അടുത്ത മൊമെന്റിൽ അദ്ദേഹത്തിന് ശബ്ദം രണ്ടാമത്തെ വർത്തമാനത്തിൽ മനസ്സിലായി. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര എനർജി തന്നൊരു വിളിയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകം, മാഷും വിളിച്ചിരുന്നു അദ്ദേഹം, അദ്ദേഹം പറഞ്ഞൊരു വാചകം, ഈ പുതിയ ആൾക്കാർ സിനിമയിൽ വരുമ്പം വളരെ പെർഫെക്റ്റായി അഭിനയിക്കുന്നതാണ് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെ കൂടെയൊക്കെ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ഇനി അവസരം കിട്ടുമല്ലോ, ഞങ്ങൾ വലിയ പുതിയ ആൾക്കാർ വരുമ്പോൾ അങ്ങനത്തെ ഒരു ആനന്ദം കിട്ടാറുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. പിന്നെ വിളിച്ച് പ്രധാനപ്പെട്ട ഒരാൾ ഷഹബാ സമനാണ്, അതിൽ പാട്ടുപാടിയാൾ. അദ്ദേഹം ഭയങ്കര, അദ്ദേഹം നേരത്തെ പരിചയമില്ല ആളാണ്. അദ്ദേഹം പറഞ്ഞത് വക്കീലുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ഒന്നോ രണ്ടോ സീനിൽ കോടതിയിൽ ഇരിക്കുന്ന ഒരാളായിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ വിളിച്ച ഒരാൾ CPM സ്റ്റേറ്റ് കമ്മിറ്റി ആവും, PJ രാജാണ്. ഈ സിനിമ ഇറങ്ങി അന്ന് തന്നെ അദ്ദേഹം പോയി കണ്ടിരുന്നു. അദ്ദേഹം വലിയ സന്തോഷം പങ്കുവച്ചു. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ജുഡീഷ്യൽ ഓഫീസർമാർ ഒരുപാട് വിളിച്ചിരുന്നു, നമ്മുടെ ഹൈക്കോടതി ജഡ്ജി, പിന്നെ ജില്ലാ ജഡ്ജിമാർ, നമ്മുടെ പരിചയമുള്ളവരും അതുപോലെ കോടതിയിൽ കോടതിയിലുണ്ടായിരുന്ന ഇപ്പോൾ നിയമസഭാ സെക്രട്ടറി, തിരുവനന്തപുരത്തെ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി, അവരൊക്കെ സിനിമ കണ്ടിട്ട് അവർ പറയുന്നൊരു ഇത് എന്ന് പറഞ്ഞാൽ, കോടതിയിൽ എന്താണോ ഷുക്കൂർ സാധാരണ ചെയ്യുന്നത് അത് തന്നെയാണ് സിനിമയിലും, പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പോൾ ഒരു കാര്യം, ഈ ഫ്ലോ പോയി എന്നില്ല കോടതി പറയാറില്ല, അത് മാഷ് എന്നെ കൊണ്ട് പറയിച്ചതാണ്. എന്നെ വിളിച്ചത്, ആദ്യം വിളിച്ചത് പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ വിളിച്ചത്. അദ്ദേഹം വിളിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അതുകൂടാതെ ഉണ്ണി മുകുന്ദൻ വിളിച്ചിരുന്നു. പിന്നീട് നേരത്തെ ശുക്കൂർ വക്കീൽ പറഞ്ഞ ജയസൂര്യ വിളിച്ചിരുന്നു, ലാൽ ജോസ് വിളിച്ചിരുന്നു. ചാക്കോച്ചൻ്റെ കൂടെയുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസിലൊക്കെ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചാക്കോച്ചൻ ഭയങ്കര ഹ്യൂമാനിറ്റിയിലെ ഒരാളാണ്, യാതൊരു ജാടിയില്ലാതെ. 1-2 ദിവസം ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു മിങ്കിളിയും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആ കോസ്റ്റ്യൂം ഒരു ഫോട്ടോ എടുക്കാനൊന്നും ആരും സമ്മതിച്ചിരുന്നില്ല, അത് പുറത്ത്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ സമ്മതിച്ചിരുന്നു അവർ. പിന്നെ അദ്ദേഹത്തിന് ഭയങ്കര ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ, അദ്ദേഹത്തിന് ചില സുഹൃത്തുക്കൾ കാസർഗോഡൊക്കെ ഉണ്ട്, അവർ ബീഫൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യും ഞങ്ങളുമായിട്ട്. പിന്നെ നമ്മുടെ അഭിനയത്തിൽ ഞങ്ങൾ പുതുമുഖങ്ങളാണല്ലോ, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പം അദ്ദേഹം അത് വളരെ പോസിറ്റീവായി, അതിന് യാതൊരു അസഹിഷ്ണുതയും കാണിക്കാതെ വളരെ പൊളൈറ്റായിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുക. അത് അങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, പേടിക്കേണ്ടതില്ല എന്നൊക്കെ. അത് ഭയങ്കര ഭയങ്കര എനർജി തരുന്ന ഒരു സംഗതിയായിരുന്നു. ഈ പിന്നെ നമ്മുടെ ആദ്യത്തെ പ്രീ ഷൂട്ടിൽ, റിഹേഴ്സൽ ഷൂട്ടിങ്ങിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിന് വന്നതിന് ശേഷം ആ അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നതിൽ തന്നെയാണ് പിന്നെ ഷൂട്ടിങ് നടത്തിയത്. അപ്പോൾ അദ്ദേഹം വളരെ ഭയങ്കര എനർജി ആയിരുന്നു, തരുന്നൊരു പെരുമാറ്റമായിരുന്നു, ഹെൽപ്ഫുള്ളായിരുന്നു, എല്ലാ കാര്യവും സംസാരിക്കാവുന്ന ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര വഴക്ക് പറയുന്ന രംഗങ്ങളും സിനിമയിലുണ്ട്. ഞാൻ അപ്പം നീ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ, പൊതുവേ നമ്മൾ കോടതിയിലൊരു ഡെക്കോറം പ്രകാരം നമ്മൾ എതിർഭാഗത്തിലവർ നീന്ന് ഉപയോഗിക്കൂല, വക്കീലന്മാർ പൊതുവെ ഉപയോഗിക്കൂല ആരും. അപ്പം ഈ നീന്ന് ഈ കഥാപാത്രം പറയേണ്ടതുണ്ട്. അപ്പം ഞാൻ ചാക്കോച്ചനോട് നീന്ന് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഞാൻ തിരുത്തിയിട്ട് നിങ്ങളിലാക്കി, അത് എൻ്റെ ഒരു. അപ്പം ചാക്കോച്ചൻ പറഞ്ഞു, അതൊന്നും സിനിമയല്ല, നിങ്ങളെന്തിനാ, സാധാരണ കോടതിയല്ലല്ലോ. അപ്പം നമുക്ക് വിഷമമില്ല കാര്യം, അത് സ്വാഭാവികമായിട്ട് നമുക്കുണ്ട്. നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രൊഫഷണൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അത് ചില പ്രശ്നങ്ങൾ ഇങ്ങനെ അറിയാതെ ആ ലൈനിലേക്ക് പോകും.
നമ്മളിപ്പോൾ നീ ഇപ്പോൾ എത്ര ചെറിയ ആളായാലും പോലും കോടതിയിലെ വിറ്റ്നസ് ബോക്സിലൊരാൾ കയറിയിരുന്നാൽ നമ്മളയാൾ ക്രോസ് എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് ഒരിക്കലും നീന്ന് നമ്മളയാൾ സംസാരിക്കാൻ പാടില്ല, നിങ്ങളെ ഡെക്കോറത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെയൊക്കെ അത് അതുപോലെ തന്നെ സീനിയറായ കൃഷ്ണൻ വക്കീലിനെ പ്രായം കൊണ്ട് അദ്ദേഹം സീനിയറാണ്, അദ്ദേഹത്തെ ഞാൻ നീനൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഡയറക്ടറോട് പറഞ്ഞു ഈ അതൊന്നുമില്ല, സിനിമയിൽ നിങ്ങൾ ശുക്കൂറല്ല, ശുക്കൂർ എന്ന കഥാപാത്രമാണ് അഭിനയിക്കുന്നത്. അതെ, അങ്ങനെ കുറേ സംഗതികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചാക്കോച്ചൻ വളരെ രസമായിട്ട് എടുത്ത് അങ്ങനെ. അപ്പം ഞാൻ ചാക്കോച്ചനെ സാറിനൊക്കെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു സാറിനൊന്നും വിളിക്കല്ല, ഇപ്പം നിങ്ങൾ എന്നെ ചാക്കോച്ചൻ എന്ന് വിളിച്ചാൽ മതി. അപ്പം ഞങ്ങൾ 10-25 വർഷം ഫിലിം ഫീൽഡിലെ ഒരു വലിയൊരു നാടൻ, ഞങ്ങളാണെങ്കിൽ ഈ ഫീൽഡിൽ അറിയുന്ന ഒരാളേ അല്ല, ആദ്യമായിട്ട് വരുന്ന ഒരാൾ. അപ്പം നമ്മൾക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ, ഒരു ഒരു ഐസ് ബ്രേക്ക്, ആ ഒരു സംഭവം, ഒരു ക്ലച്ച് കിട്ടാത്തൊരു സംഗതി ഉണ്ടാവില്ല അങ്ങനെ. പക്ഷേ ഭയങ്കര രസകരമായിരുന്നു അനുഭവങ്ങൾ. ഈ അതിൽ ഈ ഏറ്റവും ഈ സിനിമയുടെ പിറകിലുള്ള ആൾ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ഡയറക്ടർ നീ ഉണ്ടാവുമല്ലോ, കാസ്റ്റിംഗ് ഡയറക്ടറായ രാജേഷ് മാധവനാണ്. രാജേഷ് ഇപ്പം നമ്മൾ മൂന്ന് പേര് ഒന്നിച്ചൊരു സീനിൽ അഭിനയിക്കുന്നതിന് ഈ മൂന്നാളെ മുഖഭാവം രാജേഷ് ഒരേ സമയത്ത് മനസ്സിലാക്കും എന്തൊക്കെയാണ് വേണ്ടതെന്ന്. അത്ര കാലിബറിലെ ഒരു ഭയങ്കര കപ്പാസിറ്റിയിലൊരു സംഗതിയാണ് രാജേഷ്. അതിലൊരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഒരു ഭയങ്കര കളർഫുൾ ഫാഷനിൽ വരുമെങ്കിലും രാജേഷിന് ഈ സിനിമയുടെ കാസ്റ്റിംഗ് മുതൽ അവസാനം വരെ വലിയ റോളുണ്ട്. ഈ രതീഷ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടറെ മനസ്സിൽ എന്താ ഉള്ളത് അത് കൃത്യമായി ഒപ്പിയെടുക്കാനും അത് പ്രാക്ടിക്കലി നടപ്പാക്കാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് രാജേഷ്. അത് അതിൻ്റെ ഒരു ബ്രില്ലിയൻസ് അദ്ദേഹത്തിനുണ്ട്. അതൊരു കാസർഗോഡ്, ഞങ്ങൾ കാസർഗോഡ് ജില്ലക്കാരെന്ന നിലയിൽ വലിയ അഭിമാനമുണ്ട്. രാജേഷിന്റെ ജില്ലക്കാർ ഞങ്ങളായതിലല്ലോ. പക്ഷെ അതെ, നിങ്ങളുടെ തന്നെ നാട്ടിൽ നിന്നുള്ള ഒരു സിനിമയിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് തന്നെ നല്ല വേഷങ്ങൾ ചെയ്യാൻ പറ്റിയതിന് സന്തോഷം. പിന്നെ നിങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറയാം, കാസർഗോഡിന് എല്ലാരും നാടാവണം. നമ്മള് കൊച്ചിക്കാരല്ലേ, ഞങ്ങൾ നിങ്ങളെ കൊച്ചിക്കാർ എന്ന് പറയുന്നത് നമ്മളെല്ലാരും. മാഷിക്ക് എങ്ങനെയുണ്ടായിരുന്നു ചാക്കോച്ചിന്റെ കൂടെയുള്ള ലൈക് ഹ്യൂമർ ചെയ്യാനായിട്ട്? ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു റാപ്പ്? ആദ്യമായിട്ട് പരിചയപ്പെടുന്നൊരു നടനാണ്, അദ്ദേഹത്തിന് ആ രീതിയിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല നമ്മളോട്. നമ്മളെല്ലാം അകലം പാലിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഒട്ടും അകലം പാലിച്ചില്ല. അതല്ല, തികച്ചും മനുഷ്യത്വപരമായ ഒരു പെരുമാറ്റം, നല്ല സ്നേഹം. നേരത്തെ പറഞ്ഞ പോലെ ഡയലോഗൊക്കെ തെറ്റുന്ന സമയത്ത് നമ്മളോട് വന്ന് പറയാൻ തയ്യാറായി. പിന്നെ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു സീൻ അങ്ങനെ റീഷൂട്ട് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഏയ്, ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഇത് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷനിൽ യാതൊരു സമ്മർദ്ദമോ ആരെങ്കിലും ഭാഗത്തൊരു ടെൻഷനോ ഒന്നും പ്രഷറില്ല, ഒന്നുമില്ല. സംവിധായകൻ്റെ ഭാഗത്തുനിന്നില്ല, നമ്മളെ അസോസിയേറ്റ് ആയ സുധീഷ് ഗോപിനാഥിൻ്റെ ഭാഗത്തുനിന്നില്ല, ഈ പറഞ്ഞ രാജേഷ് മാധവൻ്റെ ഭാഗത്ത് നിന്ന് ആരുടെ ഒരു പ്രയാസമില്ല. ദീപ്തി, അവരെല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അവരുടെ ക്യാമറാമാൻ രാകേഷ് ആയിരുന്നു, അദ്ദേഹത്തെ ഒന്നും എത്ര പറഞ്ഞാലും മതി അവർ. കാരണം എത്ര ഷൂട്ട് എടുക്കേണ്ടി വന്നാലും ഒരു പ്രശ്നമില്ല, വളരെ സഹകരിച്ച് ചെയ്തു. നമ്മുടെ ആദ്യത്തെ ഒരു നടനാ നിലത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാം പെരുമാറ്റം വലിയ പോലെ. ഏതൊരു ആ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായ മേക്കപ്പ് ചെയ്യുന്നവരായാലും അത് മറ്റേ അതേപോലെ തന്നെ അതിലെ ഓരോ ആളുകളും കോസ്റ്റ്യൂമിൻ്റെ ആളായാലും അവരൊന്നും മറക്കാൻ പറ്റില്ല ഒരിക്കലും. നല്ല പെരുമാറ്റവും ഏറ്റവും നല്ല സ്ഥലം. അതുമാത്രമല്ല ഈ ഇടവേളകളിലൊക്കെ സമയം കിട്ടുന്ന നമ്മളെല്ലാവരും കൂട്ടുകൂടി പാട്ടുപാടും. ഒരു രസകരമായ സന്ദർഭമായിരുന്നു, 10-20 ദിവസം പോയതേ അറിഞ്ഞില്ല. സാർ, ഇപ്പം നമ്മൾ സിനിമയിൽ കുറേ അധികം കോർട്ട് റൂംസ് കണ്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയിലെ പക്ഷെ എല്ലാവരും പറഞ്ഞു ഇത്തിരി ഡിഫറെൻ്റ് ആണ് എന്ന് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമുണ്ട്. അപ്പം ഈ സിനിമ ശരിക്കുമുള്ള കോർട്ടുമായിട്ട് വളരെയധികം സാധാരണ കോടതിയായിട്ടുള്ള, അപ്പോൾ അതിൽ ഈ സാധാരണ കോടതി ഈ തിരക്കഥയൊക്കെ എഴുതുന്നവർ ചിലപ്പോൾ എക്സ്പേർട്ട് ആയിരിക്കണമെന്നില്ല, ഓയിൽ എക്സ്പേർട്ട് ആയിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ സെർച്ച് ചെയ്യേണ്ട ചെറിയ ഈ സെക്ഷൻസൊക്കെ അവർ തോന്നിയ നമ്പർ അങ്ങ് പറയും. സാധാരണ ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു പരിധിവരെ ചെയ്തിട്ടുണ്ട് അവർ. ഒരു ഇത് 90-95%. ഇപ്പം ഇതിലിപ്പം ഈ നമ്മുടെ മജിസ്ട്രേറ്റിൻ്റെ ഒരു ഓവർ എന്ന് പറയേണ്ടത് ഒരു മജിസ്ട്രേറ്റ് നിയമത്തിനപ്പുറത്ത് മനുഷ്യത്വപരമായി പെരുമാറുന്ന ഒരാളാണ്. കോടതികളത് പറ്റില്ല, കോടതികൾ നിയമത്തെ ഇപ്പം എവിഡൻസ് ആക്റ്റും CRPC ഒക്കെ ഉണ്ട്, ഉള്ളിൽ നിന്നിട്ട് ഒരു മജിസ്ട്രേറ്റിന് വർക്ക് ചെയ്യാൻ പറ്റും. സിനിമയിൽ അതിൻ്റെ ആ പരിമിതി മറികടക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് വിജയം. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെയാണ് സിനിമയിൽ തന്നെ തുടരാനാണോ അതോ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ആയിട്ട് എങ്ങനെയാണ് രണ്ടുപേരുടെയും പ്ലാൻസ്? എങ്ങനെയാണ് രണ്ടുപേരും ജീവിക്കാൻ മാത്രം പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ? നമ്മളെല്ലാം തീരുമാനിക്കേണ്ടത്. നമ്മളെ ഒരു ജോലി തന്നപ്പോൾ നന്നായി ചെയ്തു എന്ന് ആൾക്കാർ പറയുന്നത് ഒരു പരിധിവരെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പുതിയ സംവിധായകരും തിരക്കഥയൊക്കെ വന്ന് നമുക്ക് പറ്റുന്ന റോളാണെന്ന് അവർക്ക് തോന്നിയാൽ
നിലവില്ല ഈ ജോലിയൊന്നും കളയാതെ, കാരണം നമ്മൾ അന്നം വക്കീൽ പണിയാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം ഈ അതെ ഈ കക്ഷികൾക്ക് വലിയ ആശങ്കയാണ് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടാകുന്ന വ്യക്തിപരമായ പ്രശ്നം. ഈ അവരിപ്പം ഇന്നിപ്പം കോടതിയിൽ പോകുന്ന ഒരു വക്കീലുണ്ടാവില്ലേ, വക്കീലുണ്ടാവില്ലേ, അതൊരു അങ്ങനത്തെ പ്രശ്നമുണ്ട്. സിനിമക്ക് പോയി കഴിഞ്ഞാലേ വക്കീലിനെ നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്രശ്നം അതൊക്കെ ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ. എനിക്ക് പുള്ളോ പറ്റാത്ത ഒരു സംഗതി ഉണ്ടാവില്ല ഏത് വേഷമായാലും. എനിക്ക് തോന്നിപ്പം ഈ നേരത്തെ മീനെന്നെ പറഞ്ഞില്ലേ ഈ ക്യാമറ ഓൺ ചെയ്ത് വർക്ക് ഒരു ആങ്കർ ആയിട്ട് ഇപ്പം നിങ്ങൾ ഇവിടെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, സിനിമയിൽ വരുമ്പോൾ പതറിപ്പോയി. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി വർഷമല്ലേ അഭിനയം തുടങ്ങിയിട്ട് വക്കീൽ എന്ന നിലയിൽ. അല്ല പക്ഷെ ഒരു സംഭവം കഴിവ് അതുള്ള ഉള്ളിലുള്ളതുകൊണ്ടാണ് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. മാഷിനൊക്കെ എങ്ങനെയാണ് ഓഫേഴ്സ് ഒക്കെ വരുന്നത്? വിളിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും വരും. ഇനി മലയാള സിനിമ വിടാനായിട്ട് വളരെ ചാൻസ് കുറവാണ്. ഒന്ന് രണ്ട് സിനിമ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഒക്ടോബറിൽ ആരംഭിക്കും. അപ്പൊ എന്തായാലും ഓണമൊക്കെ വരികയാണ്, അടിച്ചു പൊളിക്കട്ടെ. അതിൻ്റെ ഇടയിൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു സിനിമയാണ് തൻ്റെ കേസോട്. ഇനിയും സിനിമ കാണാനായിട്ട് ആൾക്കാരുണ്ട്, എല്ലാവരും കാണട്ടെ. എല്ലാവരും രണ്ടു മൂന്ന് പ്രാവശ്യം കാണുന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം വെച്ചാൽ ഈ പലരും പറയുന്നൊരു വിഷയം ആദ്യം പോയി കാണുന്നവർക്ക് പലപ്പോഴും പല ഡയലോഗും കേൾക്കാൻ പറ്റത്തില്ല, ബാക്കിയുള്ള ഒരു ചിരികൊണ്ട്. രണ്ടു മൂന്നും പ്രാവശ്യം ഓരോരുത്തരും കാണണം. ആ സിനിമ മലയാള സിനിമ ഇൻഡസ്ട്രീസിൽ വലിയൊരു ബൂം ഉണ്ടാക്കുന്ന ഒരു സംഗതി. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് തിയേറ്ററിൽ വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട് പല സ്ഥലത്തും. ഇപ്പം ഇത് 11-ാം തീയതി, ഇന്ന് 22-ാം തീയതി, 11 ദിവസം കഴിഞ്ഞു, ഇപ്പോഴും ഹൗസ് ഫുള്ളാണ്. ഇപ്പം ഞങ്ങൾ ഈ ഇവിടെ എത്തുന്നതിന് മുമ്പ് രണ്ട് മൂന്നാൾ ഫോൺ ചെയ്ത് ചോദിച്ചു ഇപ്പം ഏത് കണ്ണൂർ എവിടെ തിയേറ്ററിൽ സീറ്റ് അവൈലബിൾ ആണ്. അത്രയും ആൾക്കാർ വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആ സിനിമ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അതിൻ്റെ ഭാഗം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും സന്തോഷം. ഓക്കെ, അപ്പം നിങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പം മാഷിനും സാറിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്നാ താങ്ക് യു. അതെ എന്നാ താങ്ക് യു.